പ്രാങ്ക് വീഡിയോ ആണ്. അത് റിമക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ ഇൻട്രോ മുന്നെടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഹോളി എല്ലാ വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെ മുന്നുള്ള വീഡിയോസ് ഫുള്ള് ഇരുന്ന് കാണും, റീസെൻ്റ് ഡിലീറ്റഡ് ഒക്കെ. കാരണം ഞാൻ ഇവളെ പ്രാങ്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ അപ്പെടുത്തില്ല, അപ്പെടുക്കുകയാണ്. ഇന്നത്തെ പ്രാങ്ക് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇൻസ്റ്റഗ്രാം ഹെഡ് ഓഫീസിൽ നിന്ന് റിമക്ക് കോള് വരണതാണ്. എൻ്റെ ഫ്രണ്ടാണ് റിമനെ പ്രാങ്ക് ചെയ്യാൻ പോണത്. അതെന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഓളെ അക്കൗണ്ട്, ഫസ്റ്റത്തെ ഒരു അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അണ്ടർ ഏജ് ആയതുകൊണ്ട് റിപ്പോർട്ടായി പോയി, അക്കൗണ്ട് പോയി. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുക. കാരണം ഞാനും ഉണ്ടായിരുന്ന ഓളെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യാൻ, പക്ഷേ അവിടെ ഹാൻഡിൽ ബൈ സിസ്റ്റർന്നൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് ഓളെ ആ അക്കൗണ്ട് പോയി. രണ്ടാമത്തെ ഓളന്നെ ഒരു രണ്ടാമത്തെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് ഉണ്ടാക്കിയ സെയിം ഇമെയിൽ ഐ ഡി ആണ്. അത് എന്താ പറയുക, അത് ഭയങ്കര സൈബർ ഇഷ്യൂ ആണ്. മറ്റേ അക്കൗണ്ടിൽ നിന്ന് എന്താ പറയുക, ഹാക്കായിട്ട് കുറേ അൺവാണ്ടഡ് മെസ്സേജസ് ഒക്കെ പോയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പ്രാങ്ക് ഉണ്ടായിരുന്നത്, പ്രാങ്ക് ചെയ്യാൻ പോണത്. കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ മൂപ്പരാളെ റിയാക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുനോക്കി എന്താ റിയാക്ഷൻ എന്നൊക്കെ അറിയാം. അപ്പം നീ നമുക്ക് നേരം വീഡിയോ, ഇത് സാധാരണ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണ പോലെ ഷൂട്ട് ചെയ്തിരുന്നത്, അതിൻ്റെ ഇടയിൽ കോൾ വരുന്നു, അങ്ങനെയാണ്. അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടത്. 1, 2, 3 ഹലോ, വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വീഡിയോ ബോയ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് വിസ്പർ ചലഞ്ച് ആണ്. വിസ്പർ ചലഞ്ച് ആണ്, പക്ഷെ നമ്മളതൊന്ന് ചെയ്തിക്കണേ. പക്ഷെ നല്ലൊരു പിന്നെ നമ്മളെ ചാനല് ആദ്യമായിട്ട് കാണാനാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എടുത്തത്? ഓക്കെ, നമ്മൾ കൂടുതൽ ലാഗ് അടുപ്പിച്ച് ബോർ അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ. മലയാളം ഞാൻ ഏതൊക്കെ എനിക്ക് പറഞ്ഞു പോ. ആധാരിക അല്ല, ആധാരിക അധിക പിന്നെ ഇരുന്ന് ഒന്ന് എയ്റോപ്ലെയിൻ മോഡിൽ ഇടാൻ പറ്റൂലല്ലേ പാട്ടൊന്നും. ബിസി ബിസിനാണ് ബിസി. ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ്, ഇഫ് ഇറ്റ് ഈസ് ടെക്സ്റ്റബിൾ. ഹലോ ഹലോ മാ, ഹലോ ഹലോ ആ കൊച്ചിയിലാണ് വിളിക്കുന്നത്, പ്രാങ്ക് കോൾ ആണോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കൊച്ചി ഇൻസ്റ്റഗ്രാം ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഒരു അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് അപ്പീൽ വല്ലതും കൊടുത്തായിരുന്നോ? ഓക്കെ, ആ അപ്പീലിന് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. നിങ്ങൾ ആ അക്കൗണ്ട് അപ്പീൽ കൊടുത്തത് എന്തായിരുന്നു കാരണം? അല്ല, അത് അപ്പീല് കൊടുത്തത് ഇൻഷല്ല ഞാൻ. അപ്പീല് കൊടുത്തത് ഞാൻ ചെക്ക് ചെയ്തു. ഓക്കേ,
പക്ഷേ നിങ്ങളെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്തത് അണ്ടർ ഏജന്റ് റിലേറ്റഡ് മാത്രമായിട്ടല്ല, പിന്നെ അതിൽ വേറൊരു ചെറിയ ഗൈഡ് ലൈൻ ഇഷ്യൂ കൂടെ കാണുന്നുണ്ട്. എന്താണ്? നിങ്ങളെ അക്കൗണ്ട് ഇപ്പോഴത്തെ ഹാക്ക് ആവും, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? കാരണം ഈ അക്കൗണ്ടിൽ നിന്ന് വേറെ പല അക്കൗണ്ടിലേക്കും പല അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ പോയി എന്നുള്ള ഒരു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് പല അനാവശ്യമായ രീതിയിലും മെസ്സേജ് പോയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടെ വന്നത് കൊണ്ടാണ് ഈ അക്കൗണ്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷെ ഞങ്ങൾക്ക് വന്നത് അത് അണ്ടർ ഏജ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ. ഓക്കെ, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങൾ ഫസ്റ്റ് അത് മൂവ് ചെയ്തത് അണ്ടർ ഏജ് ആയ അക്കൗണ്ട് എന്നുള്ള ഒരു ലെവൽ പേജിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് നിങ്ങളെ വിളിച്ച് ബന്ധപ്പെടുന്നത്. മനസ്സിലായോ? നിങ്ങളെ അക്കൗണ്ട് ഇതിന് മുന്നേ ഹാക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളെ അക്കൗണ്ട് ഇതിനു മുന്നേ ഹാക്ക് ആവുക അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുപോലെ ഹാക്ക് ആയിട്ടുണ്ടെന്ന് ഒരു വന്നിട്ടുണ്ടോ, സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഇതുവരെ. ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പല അക്കൗണ്ടിലേക്കും അനാവശ്യമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള മെസ്സേജുകൾ പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ അണ്ടർ ഏജ് ആയതുകൊണ്ട് തന്നെ അത് രണ്ട് കാരണം മുതലെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പേരിൽ വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടോ? ഓക്കെ, ആ അക്കൗണ്ട് നിങ്ങൾ എന്തിനാണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങള് ഇൻസ്റ്റാഗ്രാം ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, എനിക്കിങ്ങനെ കൊറേ കോള് വരലുണ്ട്. പ്രാങ്ക് ചെയ്യാൻ ഇപ്പൊ ഞങ്ങക്ക് വേറെ ഒരു ആരും അറിയാത്ത ഒരു വ്യക്തിയെ വിളിച്ച് ഇങ്ങനെ പ്രാങ്ക് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പൊ ഈ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ എന്റെ അക്കൗണ്ട് ലിങ്ക് ആയതുകൊണ്ട് കിട്ടിയതാ? ഈ നമ്പർ ആരുടെ? ഇൻഷാൻ ഓഫലിന്റെ തന്നെ. ഇൻഷാൻ ഓഫലിന്റെ നമ്പറാണോ ഞാനിപ്പോ വിളിച്ചത്? 13 വയസ്സായ ഒരു കുട്ടിക്ക് എങ്ങനെ നമ്പർ എടുക്കാൻ പറ്റില്ല? അപ്പൊ ഇത് ആരാ നമ്പർ? ഹലോ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു അനാവശ്യമായ രീതിയിൽ മെസ്സേജ് പോയിട്ടുള്ള ഇതിന് ഞങ്ങൾ അടുത്തത് ഞാനല്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ എത്ര വട്ടം ഞാൻ പറഞ്ഞു ഞാനല്ല? നിങ്ങൾ ഇതെന്റെ അക്കൗണ്ടിന്റെ മാത്രല്ല റിമൈൻഡ് നമ്പറും കൊടുത്തത്, കേസായാകെ പ്രശ്നം. അപ്പൊ എന്റെ നമ്പർ അല്ല, അപ്പൊ ഈ എന്നെ ഒക്കെ ഉണ്ടാക്കിയത് എനിക്കറിയാം. മെസ്സേജുകളാണ് ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പോയിട്ടുള്ളത്. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പാരന്റ്സ് ഒക്കെ എവിടെയാ? വീട്ടിൽ തന്നെയാണോ? പാരന്റ്സിനെ ഇതൊക്കെ ഒന്ന് അറിയിക്കണം. ഇല്ല, ഞാനിപ്പോ ഒരു അഡൾട്ട് അല്ലേ. ഞാൻ പറഞ്ഞു പത്തൊമ്പത്. ആ ഓക്കെ, അപ്പൊ നിങ്ങളൊരു അഡൾട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇത് കാര്യം സീരിയസ്നെസ് മനസ്സിലാക്കി ഇതൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹലോ നജാഫബിൻ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് ഇതുവരെ മനസ്സിലായി? നിങ്ങളൊന്ന് ചിരിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഒരു സൈബർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയില്ല. എന്താണ് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ ചെയ്ത് കൂട്ടാന്നാണോ നിങ്ങൾ? നൂറാട്ടോ ദിവസം വന്ന് പറഞ്ഞില്ലേ? എന്നോട് ആരേലും പറഞ്ഞു എന്റെ പേര് കൊടുക്കാന്, എന്റെ ഇമെയിൽ ഐ ഡി കൊടുക്കാന്, ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ കുഴപ്പമില്ല. എന്തിനാണ് ഏൽപ്പിക്കണൊക്കെ? എന്തിനാ ഇന്റെ വേത്ത് കിട്ടുന്നേ?
ഹലോ ഹലോ എന്താണ് എന്താണ് ഞങ്ങള് ചെയ്യേണ്ടത്? ഞങ്ങളത് സൈബർ കേസുമായിട്ട് മൂവ് ചെയ്യണോ അതോ ഞങ്ങളത് നിങ്ങൾ കംപ്ലൈന്റ് തരാണെങ്കിൽ ഫെർദർ അപ്പീലുമായിട്ട് ഇൻവെസ്റ്റിഗേഷനായിട്ട് മൂവ് ചെയ്യണോ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനെന്ന് പറയുമ്പോ എന്റെ ഇമെയിലിൽ എനിക്കൊരു ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, ഒരു അക്കൗണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇപ്പൊ മൂന്ന് അക്കൗണ്ടാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഹലോ, എന്താ ഈ സീരിയസ് പറയുന്നത്? ഹലോ, ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ മൂന്ന് അക്കൗണ്ടാണോ ലോഗിൻ ചെയ്തിട്ട് ഇല്ല ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് എന്റെ അക്കൗണ്ടും അനിയത്തിന്റെ അക്കൗണ്ടും മാത്രം. അനിയത്തിയുടെ പുതിയ അക്കൗണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ആണല്ലോ ഉള്ളത്. എന്റെ മെയിൽ ഐ ഡി കൊടുത്തത് ഞങ്ങള് ഗൈഡ് ലൈൻ തെറ്റിച്ച് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ചിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഈ മൂന്ന് അക്കൗണ്ടും യൂസ് ചെയ്യുന്നത് ഒരു നമ്പറും ഒരു ഇമെയിലും ആണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ മൂന്ന് അക്കൗണ്ടും ടേക്ക് ഡൗൺ ചെയ്യുക എന്നല്ലാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇത് സൈബർ കേസ് ഫയൽ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുള്ളൂ. എന്തുണ്ടായാലും എനിക്കൊന്നും അറിയില്ല, ഒന്നും ഈ മൈൻഡ് ചെയ്യാനായിട്ടാണ് പറയണ. എന്റെ അക്കൗണ്ട് പിന്നെ എന്റെ അക്കൗണ്ട് ആരാ മൈൻഡ് ചെയ്തത്? ഞാൻ തന്നെയല്ലേ മൈൻഡ് ചെയ്തത്? അതേപോലെ എന്താ എന്റെ അക്കൗണ്ട് എനിക്ക് മൈൻഡ് ചെയ്യാൻ അറിയില്ല. എന്റെ അണ്ടർ ഏജ് എന്ന് പറഞ്ഞിട്ട് പോകാൻ കാരണം എന്താ? അണ്ടർ ഏജ് പറഞ്ഞിട്ട് പോകാൻ കാരണം എന്താ? ഞാനാ കാരണം എന്താ? ഈ എന്താ ഹാൻഡിൽ ചെയ്യാൻ എന്റെ അക്കൗണ്ട്? ഞാൻ എവിടെ ഹാൻഡിൽ ചെയ്യാനാണ് വിപ്പിക്കണ്ട ചേട്ടാ. ഞാൻ എവിടെ ഹാൻഡിൽ ചെയ്യാനാണ് എന്റെ അക്കൗണ്ട് പോയി കാരണം? ആ പോട്ടെ, എനിക്ക് അങ്ങനെ തന്നെ വേണം. എന്റെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല, അപ്പൊ എന്റെ അക്കൗണ്ട് പോയിട്ടില്ല. ഞാൻ അത്ഭുതം, ഞാൻ എന്ത് മൈൻഡ് ഹാൻഡിൽ ചെയ്തതാണെന്ന് പറഞ്ഞെങ്കിൽ ഇട്ടാ പോരായിരുന്നു. എന്റെ അക്കൗണ്ട് കയ്യിൽ വെച്ചാ പോരായിരുന്നു. അന്നോട് ഞാൻ പറഞ്ഞല്ലേ അതിൽ എഴുതിക്കോന്ന് ഹാൻഡിൽ ബൈ സിസ്റ്റർന്ന്. എപ്പോഴാ എന്നോട് പറഞ്ഞത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ഹലോ 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 അതെ, പറയൂ പറയൂ പറയൂ. എന്റെ അക്കൗണ്ട് കളഞ്ഞത് ഈ തന്നെയാണ്. ഞാൻ എന്നോട് പറഞ്ഞല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എടുത്തോന്ന്. ഞാൻ മാത്രമേ ഉള്ളു ഇപ്പൊ എടുക്കണത്. ഞാൻ മാത്രമേ ഉള്ളു ഇപ്പൊ എടുക്കണത് അക്കൗണ്ട്. ആ ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ താത്താരാണ് ഹാൻഡിൽ ചെയ്യണത്. അതേപോലെ എന്താ എനിക്ക് ഹാൻഡിൽ ചെയ്താലേ? ആരെ എനിക്കതിന് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം? അത് എന്റെ അക്കൗണ്ട് അല്ലേ. ബാക്കിയുള്ളവർക്ക് നീ ഓരോ ഹാൻഡിൽ ചെയ്യണത്? എനിക്കറിയോ, എനിക്കൊരിതുണ്ട്, എന്റെ അക്കൗണ്ട് പോവാതിരിക്കണം. അതിപ്പോ എന്താക്കിയാലും വേണ്ടില്ല, എന്റെ അക്കൗണ്ട് പോകരുത്. എന്റെ അക്കൗണ്ട് പോകരുത്, ബാക്കി എന്താണല്ലോന്ന്. എന്റെ അക്കൗണ്ട് പോവാൻ പാടില്ല. അത്ര നിങ്ങളോട് ഞാൻ ഇത്രയും നേരം എന്റെ സമയം ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ്സും. നിങ്ങൾ കളിയാക്കാണോ? ഓക്കെ ഫൈൻ, എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ സൈബർ കേസുമായിട്ട് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഒരു പങ്ങനെ അത്ര ഉറപ്പാണെങ്കിൽ അങ്ങനെ മുട്ടടക്കട്ടെ. എന്റെ ഫോൺ എനിക്കൊരു മൈൻഡും ഇല്ല. എന്റെ അക്കൗണ്ട് മൈൻഡ് ചെയ്യണേടുത്തോ? അന്നും എനിക്ക് പറ്റൂലല്ല. പറ്റൂല്ലേ? പറ്റിയില്ല. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഞാൻ മാത്രമുള്ളൂ ഇപ്പൊ അക്കൗണ്ട് എടുക്കണത്? പിന്നെ ആരെങ്കിലും അന്നമാരി അക്കൗണ്ട് എടുക്കണ്ട പറയേ. ആരെടുക്കണത്? എന്റെ അന്നെ പോലെ അക്കൗണ്ട് പബ്ലിക് ആക്കിട്ട് ആരാ എടുത്തത്?
റിമ ഓരോ ബയോയിലുണ്ട് ഹാൻഡിൽ ബൈ സിസ്റ്റർ. ആ അതല്ല എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്നിനും നേരമില്ല, എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിനക്ക് എന്റെ എന്ത് കാര്യോ? ഇതെന്തൊക്കെയാ പറയണേ? എന്റെ കാര്യം മാത്രമേ ഉള്ളൂന്ന്. ഏ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്, കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ. അത് ഞങ്ങൾ ആകെ പാളി പ്രാങ്ക് ആവൂലെന്ന് വിചാരിച്ച്. എനിക്കറിയുന്ന പ്രാങ്കാണ് ഇത്. ഋഷിയാണ്, എനിക്കറിയാം ഇത് ഋഷിയാണ്. ഇരുന്ന് പോകണേ റീമ, വൈൻഡപ്പേ വീഡിയോ വൈൻഡപ്പേണോ ചെയ്തോ? എന്തത് അന്നെന്ത് പ്രാങ്ക് ചെയ്യാൻ പാടില്ല? പ്രാങ്ക് ചെയ്യാൻ പാടില്ല ഗൈസ്. സംഭവം സീരിയസ് ആയി, ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ പറ, വൈൻഡപ്പ് എടുക്കാൻ വരണില്ല, എടുക്കുന്നു. വാ നീക്ക്, വാ, നിന്നെ പ്രാങ്ക് ചെയ്യാനുള്ള പ്ലാനാ? കം ഓൺ, യു ലൈക്ക് മീ എ ലിറ്റിൽ ബിറ്റ്. നോ മാറി, യു ലൈക്ക് യുവർ പ്രാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഈ പ്രാങ്ക് ചെയ്യാൻ സഹായിച്ച അമാൻ അഹമ്മദ് നൂറിശിൽ മുഹമ്മദിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയ അവർക്ക് രണ്ടാക്കും വലിയൊരു താങ്ക്സ് പറയണ്. പിന്നെന്താ ഉള്ളത്? ഓരോ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ? എല്ലാവരും പോയി റിപ്പോർട്ട് എടുക്കും. റിപ്പോർട്ട് എടുക്കരുത് കേട്ടോ, പാവങ്ങളാണ്. ഓക്കെ, അപ്പോൾ റിമ കരഞ്ഞ് നല്ലോണം, അതിന് ഞാൻ വലിയൊരു സോറി പറയുന്നു. ഇനി ഇന്ന് മുതൽ റിമ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവും, ഞാൻ അക്കൗണ്ടൊക്കെ സെറ്റാക്കി കൊടുക്കണതാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴും ആൾ ആ കരച്ചിൻ്റെ ആദ്യം നിങ്ങോട്ട് കടന്നിട്ടില്ല, അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ റിമൻ്റെ ചെറിച്ച മോന്ത നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമൻറ്റ് ചെയ്യാ, പിന്നെ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു അടുത്തൊരു അടിപൊളി റിമൻ്റെ ചെറിയ വീഡിയോ, എൻ്റെ ചെറിയ എന്ന് അറിയപ്പെടുന്നത് എൻ്റെ കരച്ചിലാകുമോ? ഒരു ദിവസം ഞാൻ ഇരുന്ന് കരുതാണ്. എന്തായാലും സാരമില്ല, ഈ പ്രാങ്ക് സക്സസ് ആയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ബൈ.